day. So stand up and shout. G-G-O. We got to play to win. G-G-O. Let the games begin. You and your team keep getting better. You're good alone, but better together. G-G-O. You got to play to win. G-G-O. Football. ടീം ബാഫോർഡ് വുൾഫാർമയുടെതിരെ കളിക്കുന്ന ഒരു വലിയ ഗെയിമായിരുന്നു ഇത്. ആദ്യത്തെ സ്നൈപ്പർ സ്ട്രൈക്ക് ഷാഡോ വളരെ പ്രയാസപ്പെട്ട് ഒഴിവാക്കിയത്. ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഷാഡോയുടെ മാഗ്നറ്റിക് മെമ്മറി തകർന്നുപോയത്. അത് അവന്റെ പെർഫോമൻസിൽ ബാധിക്കുകയും ചെയ്തു. ടീം പ്ലെയേഴ്സ് എല്ലാവരും ഒരുമിച്ച് വുൾഫാർമയുടെ ബാറ്റിൽ ഫോർമേഷൻ തകർത്തു. പക്ഷേ വുൾഫാർമയുടെ പുതിയ നോമൻഡി ഫോർമേഷൻ കണ്ടപ്പോ അവർ വളരെയധികം വിഷമിച്ചു. അവർ ടീം ബാർഫുട്ടിന്റെ ടെറിട്ടറി വരെ കൈയടക്കി. മാച്ചിന്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങാൻ പോവുകയാണ്. വുൾഫാർമയുടെ സ്കോർ ബാർഫുട്ടിനെതിരെ 2-0 ആണ്. ടീം ബാർഫുട്ടിന് അതൊരു വലിയ പ്രശ്നമാണ്. നിങ്ങൾ സ്കോർ ചെയ്യരുത്. ഇത് ഷോണിന്റെ അവസാനത്തെ മാച്ച് ആണ്. ഷോൺ തോൽക്കുന്നത് എനിക്ക് കാണാനാവില്ല. എന്താ ഏത് സമയത്ത് വേണമെങ്കിലും ഇതൊരു ഗോളാകാം. ശരിക്കും ഒരു സബ്മറൈനിന്റെ അകത്തുനിന്ന് ഒരു ടോർപിഡോ വിട്ട പോലെ തന്നെയുണ്ട്. രണ്ട് ഗോള് കൊണ്ട് ഫുൾഫാർമയാണ് ലീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫിലെ ബാഫുട്ടിന്റെ പെർഫോമൻസ് കണ്ട ഈ ഗെയിം ഇനി മാറ്റിമറിക്കാൻ വളരെയധികം പ്രയാസമായിരിക്കും. നീ എന്താ പറയുന്ന? ഇവിടുന്ന് പോണെന്നാണോ പറയുന്നത്? നാഷണൽ ടൂർണമെന്റ് തീരുന്നു വരെ നീ ഞങ്ങളെ വിട്ടേച്ച് എങ്ങും പോവില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു. വിയന്നയിലുള്ള സിറ്റുവേഷൻ ഒക്കെ മാറിക്കഴിഞ്ഞെന്നേ ഇപ്പൊ എന്റെ പേരന്റ്സിന്റെ കൂടെ ഈ മാച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് പോകേണ്ടി വരും. നീ എന്തിനാ കരയുന്നൊക്കെ? ഷോൺ വല്ലപ്പോഴൊക്കെ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരുമല്ലോ. ഞാൻ നമുക്ക് വേണ്ടിയല്ല കരഞ്ഞത്, ഷോൺ അവിടെ ഒറ്റയ്ക്കാവുന്ന ഓർത്താ കരഞ്ഞത്. വിയന്നയില് അപ്പൊ നമ്മൾ ജയിച്ചാലും തോറ്റാലും ഈ ടീം വിട്ട് പോണെന്നാണോ നീ വിചാരിച്ച്? എന്താ ശരിയാണോ? പിന്നെന്തിനാ നീ ഈ ഗെയിം കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്ര ഇൻട്രസ്റ്റ് ആയത്? കമ ഓൺ ഐസക്, നീ അങ്ങനെ പറയരുത്. ഈ മാച്ചിൽ ജയിച്ചാലും അടുത്ത മാച്ചിൽ ടൈറൻ നമ്മളെ തോൽപ്പിക്കും. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് വെറുതെ തോറ്റ നാണം കെടാതെ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. നിനക്ക് ഭ്രാന്ത് പിടിച്ചു ഐസക്. ഷോൺ അവന്റെ ലൈഫിൽ അവസാനത്തെ മാച്ച് ആയിരിക്കും കളിച്ചത്, പക്ഷെ അവൻ തോറ്റിട്ടില്ല. പിന്നെ നീ എന്തിനാണ് പ്രഷർ ഉണ്ടാക്കുന്നേ ഐസക്? മിത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മിഷനിലാണ്. എന്തായാലും മിത് ജിജിഒ വേൾഡ് ടൂർണമെന്റിൽ എത്തിയേ പറ്റൂ, ഇല്ലെങ്കിൽ ആ മിഷൻ തോൽക്കും. അതിനുവേണ്ടി മിത്തിന് നല്ലൊരു കൺട്രോളറിന്റെ ആവശ്യമുണ്ട്. ഈ സമയത്ത് നോക്കുമ്പോ ടൈറന്റ് ആണ് നാഷണൽ ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ പോകുന്നത്. ഇത് കേൾക്കാൻ പ്രയാസമായിരിക്കാം, പക്ഷെ ഇതാണ് സത്യം. അച്ഛാ, ഞാൻ ഈ മാച്ചിൽ ജയിക്കുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. നിന്റെ കോൺഫിഡൻസ് അല്ല ഇവിടുത്തെ പ്രശ്നം, എനിക്കൊരു വിശ്വാസവും. ഉപകാരമില്ലാത്തവരെ കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് വേസ്റ്റാ. അത് നമ്മൾ വേഗം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ സമയമായിരിക്കും പോകുന്നത്. ഗെയിം ജയിക്കണമെന്ന ആഗ്രഹം തെറ്റല്ല, പക്ഷേ വുൾഫാർമി എന്ന ടീമിനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ടൈറൻ ആള് ശരിയല്ല, അവൻ നമ്മളെ തൂത്തെറിയും. ഇവിടെ ഇപ്പോ പ്രയോജനമില്ലാത്ത നീ മാത്ര വേഗം ഇവിടെ പോവാൻ നോക്കിക്കോ. എന്താ നിന്റെ പ്രശ്നം ഐസക്? നീ അല്ലേ എപ്പോഴും പറയാറ് ഒരിക്കലും പിന്മാറരുത്, അവസാനം വരെ കളിക്കണമെന്ന്? നീ ഒരു സ്പോയിൽഡ് ബേബിനെ പോലെയാണ്. ഇപ്പോൾ നീ പിന്മാറുകയാണെങ്കിൽ നീ ഒരു ലീഡർ മാത്രമല്ല, നല്ലൊരു മനുഷ്യനുമല്ലെന്ന് നീ പ്രൂവ് ചെയ്യും. മനസ്സിലായോ? കമോൺ ഗൈസ്, ഇവനുമായി തർക്കിക്കാനുള്ള സമയമില്ല നമുക്ക്. ഈ മാച്ച് എങ്ങനെയെങ്കിലും ജയിക്കാനായി നമ്മൾ സെക്കൻഡ് ഹാഫ് കളിക്കണം. പക്ഷേ നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യണ്ടേ? പാടില്ല, അവന് ഒരു തരത്തിലുള്ള ഹെൽപ്പും വേണ്ട. അവന് കളിക്കണമെന്നുണ്ടെങ്കിൽ അവൻ തന്നെ താനേ വന്നോളും. കുറച്ച് സമയത്തിനുള്ളിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതാണ്. എന്താണേലും ഫസ്റ്റ് ഹാഫ് ഫുൾ ഫാർമി ജയിച്ചിരിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ എന്താ നടക്കാൻ പോകുന്നത് നമുക്ക് കാണാം. ബാർഫുട്ടിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്റെ അടുത്ത് വല്ല ഐഡിയ ഉണ്ടോ ഷോൺ?
ആ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ടോർപീഡോ ആയിട്ടുള്ള ഷോട്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള സമയമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പുഷ് ചെയ്ത് ലോങ്ങർ ഷോട്ട്സ് എടുക്കാൻ പ്രേരിപ്പിക്കണം. അപ്പോഴാണ് നമുക്ക് ഷാഡോയ്ക്ക് കുറച്ചുകൂടി സമയം കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ നമ്മൾ എങ്ങനെ അവരെ പുഷ് ചെയ്യും? ഇനി ഡിഫെൻഡ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ഓഫൻസീവ് ആയിട്ട് കളിച്ച് ഓൾ ഔട്ട് അറ്റാക്ക് പോകണം. ബാറ്റിൽ ഫീൽഡ് പുഷ് ബാക്ക് ചെയ്തിട്ട് നമുക്ക് മിഡ്ഫീൽഡ് അറ്റാക്ക് ചെയ്യേണ്ട സമയമായി. സ്വിഫ്റ്റിന്റെ പവർ നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ടൈറ്റനെ നമുക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് എഴുന്നേക്ക് ഐസക്. സെക്കൻഡ് ഹാഫ് ദാ തുടങ്ങാൻ പോകുന്നു. ബെയർഫുട്ട് സ്വിഫ്റ്റിനെ മാറ്റി ടൈറ്റനെ ഇറക്കിയിട്ടുണ്ട്. ഇനിയുള്ള ചാലഞ്ച് നേരിടാനുള്ള കേപ്പബിലിറ്റി ബെയർഫുട്ടിനുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം. സ്കോർ ഇപ്പോ 2-0 ആണ്. ഇവിടെ എന്തെങ്കിലും സംഭവിക്കും. പ്രധാനപ്പെട്ട മാച്ചിന്റെ സെക്കൻഡ് ഹാഫ് ദാ ഇതാ തുടങ്ങുന്നു. ഈ മാച്ചിൽ ആദ്യമായിട്ടാണ് ബെയർഫുട്ട് അറ്റാക്ക് ഓർഗനൈസ് ചെയ്യുന്നത്. പിത്തും സാറ്റലൈറ്റും ഒരുമിച്ച് ഗോൾ പോസ്റ്റിലേക്ക് ബോൾ കൊണ്ടുവിടുന്നു. അവരിങ്ങ് വന്നോട്ടെ. മിത്തും സാറ്റലൈറ്റും നേരെ ഫുൾ ഫാർമിയുടെ ഫോർമേഷന്റെ അകത്തേക്കാണ് പോയിരിക്കുന്നത്. ഫുൾ ഫാർമിയുടെ കാരൻ തോ അവരുടെ തൊട്ടു പറയിലുണ്ട്. ഐസക്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ബെയർഫുട്ടിന്റെ പ്ലെയേഴ്സിന് ചുറ്റും ഫുൾ ഫാർമിയുടെ പ്ലെയേഴ്സ് ആ ഒരുങ്ങിയിരിക്കുന്നു. ബെയർഫുട്ട് ഇതാ ഇപ്പൊ ശത്രുവിന്റെ ടെറിട്ടറിയിലാണ് ഉള്ളത്. ഇവിടുത്തെ രക്ഷപ്പെടാനാകുമോ? നോർമൻഡി ഫോർമേഷൻ ശരിക്കും നല്ലതാണ് ഡിഫൻസ് ചെയ്യാനാണെങ്കിലും. ന്യൂക്ലിയസ് മുമ്പോട്ട് പോ, ഫോർമേഷൻ ബ്രേക്ക് ചെയ്യാൻ നോക്ക്. ന്യൂക്ലിയസും ഈ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ ഈ ഫോർമേഷൻ തകർക്കാനാകുമോ? അവർ നമ്മളുടെ ചുറ്റിനുമുണ്ട്, പക്ഷെ ബോൾ തട്ടിയെടുത്തിട്ടില്ല. എഴുക്കൂ, അവരെ കാണുമ്പോ തന്നെ കല്ലി വരിക. അവർ നിങ്ങളുടെ ഫോർമേഷൻ തകർക്കാൻ നോക്കുകയാണ്. നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഓക്കെ സാർ. ഫുൾ ഫാർമി അവരുടെ സ്ക്വയർ കുറയ്ക്കാൻ നോക്കുകയാണ്. ബെയർഫുട്ടിൽ ഇതൊരു ട്രാപ്പ് തന്നെ. ബെയർഫുട്ടിലേക്ക് വരങ്ങാൻ സ്ഥലമില്ല. അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനാകുമോ? ആഹാ, ഇതൊരു അറ്റാക്കാണ്. അവരിപ്പൊ അറ്റാക്ക് ചെയ്യും. മിത്ത്, നീ അവിടെ തന്നെ നിൽക്ക്. ന്യൂക്ലിയസ്, നീ തിരിച്ച് ഡിഫെൻഡ് ചെയ്യാൻ പോ. സാറ്റലൈറ്റ് ഗ്രാവിറ്റി ട്രിപ്പിളിന്റെ സമയമായെന്ന് തോന്നുന്നു. സാറ്റലൈറ്റ് അവന്റെ സിഗ്നേച്ചർ മൂവ് ഉപയോഗിച്ചിരിക്കുന്നു. സാറ്റലൈറ്റ് ഫുൾ ഫാർമിയുടെ രണ്ട് പ്ലെയേഴ്സിനെയാണ് മറിച്ചിട്ടിരിക്കുന്നത്. ഇങ്ങോട്ട് പാസ് ചെയ്യൂ സാറ്റലൈറ്റ്. നിങ്ങൾ ഇത് കണ്ടില്ലേ? ഫുൾ ഫാർമി ഒരിക്കൽ കൂടി അവരുടെ പൊസിഷൻ തിരിച്ചെടുത്തിരിക്കുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നോർമാൻഡി ഫോർമേഷൻ നിങ്ങൾ ഒരിക്കൽ കൂടി ചെയ്യുക. പെട്ടെന്ന് നോർമാൻഡി ഫോർമേഷൻ. ഫുൾ ഫാർമി ഓഫൻസിൽ ഒരിക്കൽ കൂടി നോർമൻഡി ഫോർമേഷൻ ആണ് ചെയ്തത്. ടീം ബെയർഫുട്ട് അവരുടെ അടുത്ത സിഗ്നേച്ചർ മൂവിലേക്ക് പോവുകയാണ്. എത്തും സാറ്റലൈറ്റും ടീമിന്റെ നടുക്ക് തന്നെയുണ്ട്. ന്യൂക്ലിയസും ടൈറ്റനും ഡിഫെൻഡ് ചെയ്യാൻ പുറത്തു തന്നെയുണ്ട്. അവരില്ലാതെ ഇവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഗോൾ പോസ്റ്റിന്റെ അടുത്തേക്ക് വരാനുള്ള സമയം അവർക്കില്ല. ന്യൂക്ലിയസ് ആൻഡ് ടൈറ്റൻ, നിങ്ങളൊന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക്. അവരെ പുറകിലേക്ക് പുഷ് ചെയ്യണമെന്നാണല്ലോ ഷോൺ പറഞ്ഞത്. എന്നാലേ ഷാഡിന് ഷോട്ട് ഹൂച്ചെടുക്കാൻ പറ്റുള്ളൂ. ടൈറ്റൻ, നീ എങ്ങനെയെങ്കിലും അവരെ പുറകിലേക്ക് പുഷ് ചെയ്യാൻ നോക്ക്. അവരുടെ നോമിനേറ്റ് ഫോർമേഷൻ തടയാൻ നോക്ക്. മനസ്സിലായി? ടൈറ്റൻ ഡിഫെൻഡ് ചെയ്യാൻ എങ്ങോട്ടോ ഓടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഹെഡ് ടു ഹെഡ് പോവാൻ പറ്റില്ല. ഹേ ഷോൺ, അവനിപ്പോ വന്നതില്ലുള്ളൂ. അവൻ കുറച്ച് എനർജൈസ് ആയിക്കോട്ടെ, അവന് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റൂ. ബുൾഡോസർ ടാക്കൽ. അവനെ ശ്രദ്ധിക്കട്ട, അവൻ ചെയ്യുന്നതൊന്നും കാര്യമായിട്ട് എടുക്കട്ട. ഇത് വളരെ ത്രില്ലിംഗ് ആണ്. ടൈറ്റൻ അവന്റെ സിഗ്നേച്ചർ മൂവ് ബുൾഡോസർ അറ്റാക്ക് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അവൻ നേരെ പോകുന്നത് എതിരെ വരുന്ന നോർമൻഡി ഫോർമേഷനിലേക്കാണ്. ടൈറ്റൻ സൂക്ഷിച്ച്. എനിക്ക് കുഴപ്പമൊന്നുമില്ല.
ഈ ഫോർമേഷൻ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യോ. ഇനി നിന്നെ കൊണ്ട് തടയാൻ പറ്റുന്നു നോക്ക്. ഷാഡോ, എനിക്കറിയാം നിന്നെ കൊണ്ടിത് സേവ് ചെയ്യാൻ കഴിയും. ഞാനല്ലേ പറയുന്നത്, നിനക്ക് സേവ് ചെയ്യാൻ പറ്റും ഷാഡോ. എന്നെ കൊണ്ടിത് കഴിയും. ഇത് വലിയൊരു സ്ട്രൈക്ക് തന്നെയായിരുന്നു, പക്ഷെ ഈ സ്ട്രൈക്കിനെ ഷാഡോവിനെ തടയാൻ. വെരി ഗുഡ് ഷാഡോ, എ ഗ്രേറ്റ് ജോബ് ഷാഡോ. എന്തുപറ്റി ഷാഡോക്ക്? എന്താ പറ്റിയത് ഷോൺ? അവന്റെ മാഗ്നറ്റിക് കോറിന് സംഭവിച്ചിരിക്കുന്ന ഡാമേജ് കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇരു ടീമുകളിൽ നിന്ന് ആരാണ് അടിക്കാൻ പോകുന്നത്? ഓ, ഇതെന്താ ഇങ്ങനെ? ഇവർക്ക് വീണ്ടും ബോൾ കിട്ടില്ല, ഇത് ഒട്ടും ശരിയല്ല. ടോർപിഡോ സ്ട്രൈക്ക് ഒന്നും കൂടി അവർ ചെയ്യാൻ ശ്രമിക്കും. ഇല്ല, നേരത്തെ അവർ നേവൽ അറ്റാക്കും ഗ്രൗണ്ട് അറ്റാക്കും ചെയ്തു, അതുകൊണ്ട് ഇനി അവർ എയർ അറ്റാക്ക് ആയിരിക്കും ചെയ്യുന്നത്. ഇനി വേറൊരു ആംഗിളിൽ നിന്ന് ട്രൈ ചെയ്യും. ടോർപിഡോ ബോൾ മിസൈലിന് പാസ് ചെയ്യാം. കാനൺ, വേഗം ഷോട്ട് അടിക്കാനുള്ള സമയമായി. നമുക്ക് അറ്റാക്ക് ചെയ്യേണ്ടത് 103 degrees ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ആണ്. എത്ര ഉയരത്തിലേക്കാണ് കുതിച്ചത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഈ അടിച്ച മിസൈൽ ഷോട്ട് നിങ്ങൾ കണ്ടില്ലേ? ആദ്യമായിട്ടാണ് ഈ സിഗ്നേച്ചർ മൂവ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇത്ര ഉയരത്തിൽ ആർക്കെങ്കിലും ചാടാനാകുമോ? ന്യൂക്ലിയസ്. നീ എന്തായി ചെയ്യുന്നത്? മാറ്. ഇതൊരു ഹിറ്റ് തന്നെയായിരുന്നു. ഈ ഫുൾ ഫോഴ്സ് മിത്ത് അവന്റെ ശരീരം കൊണ്ട് നിർത്താൻ നോക്കിയതാ. തീർച്ചയായിട്ടും മിത്തിന് നല്ലോണം പരിചയം ചെയ്തു. എന്താ ഫുൾ ഫാർമിക്ക് ഇത് സ്കോർ ചെയ്യണ്ടേ? നിനക്ക് പരിക്കൊന്നും പറ്റില്ലല്ലോ, എന്നിങ്ങ് പറ. സാരല്ല, നല്ല വേദനയുണ്ട്, എന്നാലും നമ്മളൊക്കെ ഒരു ടീമല്ലേ? അവസാനം വരെ നമുക്ക് കളിക്കണം. ഞങ്ങൾ എല്ലാവരും എല്ലാ ഗെയിമിലും നിന്റെ കൂടെ തന്നെയുണ്ട്. നീയും അങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഐസക്, ഞാനും എല്ലാ മാച്ചുകളിലും എന്റെ എല്ലാ കഴിവുകളും എടുക്കാറുണ്ടല്ലോ. ഞാനും ചെയ്യാറുണ്ട്. കണ്ടില്ലേ ഐസക്, നീ ഒരു കളി തോറ്റാലും നിനക്ക് സ്വയം തോൽക്കാനാവില്ല. ഇനി അഥവാ ആത്മവിശ്വാസം കുറവാണെങ്കിൽ എന്റെ ആത്മവിശ്വാസം എടുത്തോളൂ. കാരണം ഈ കളി നമ്മൾ ജയിക്കാൻ വേണ്ടി കളിക്കുന്നതാണ്, ഒരുമിച്ച് കളിക്കുന്നതാണ്. നമ്മൾ ഒരു ടീമായി പൊരുതും ഐസക്. അതെ, അത് പറഞ്ഞത് നേരാ. വേണമെങ്കിൽ എന്റെ കോൺഫിഡൻസ് ഉപയോഗിച്ചു ഐസക്. അതെ, അവസാനം വരെ ഞങ്ങൾ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ എല്ലാരും നിന്നെ സപ്പോർട്ട് ചെയ്യും. ജിജിയോ ഫുട്ബോൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാ. നിങ്ങൾ എല്ലാവരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. എനിക്ക് കുറച്ചു നേരം ശ്രദ്ധ മാറിപ്പോയി, എന്റെ കോൺഫിഡൻസ് വല്ലാതെ കുറഞ്ഞു. പക്ഷെ എന്റെ ടീമിന് വേണ്ടി ഞാൻ നന്നായി പൊരുതും, പിന്നെ ജിജിഒ ഫുട്ബോളിന് വേണ്ടി. ഇതാ ഞാൻ തിരിച്ചു വന്നു. ഇത് നമ്മളുടെ അവസാനത്തെ ഗെയിമാണെങ്കിൽ ഞാൻ ഓരോ മിനിറ്റും നിന്റെ കൂടെ ഉണ്ടാവും. ഐസക്, നീ തിരിച്ചു വന്നതിൽ വളരെ സന്തോഷിക്കുന്നു. അതെ അതെ, ദാറ്റ്സ് ദി സ്പിരിറ്റ്. ജനറൽ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ആദ്യം ഞങ്ങൾ ബലമില്ലാതെ ആയിരിക്കും കളിക്കുക, സെക്കൻഡ് ഹാഫിലാണ് ഞങ്ങളുടെ ശരിക്കുള്ള കളി. ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല. വേണമെങ്കിൽ കണ്ടോ? എല്ലാവരും ഒന്നായ സ്ഥിതിക്ക് നമ്മളിപ്പോ നോർമൻഡി ഫോർമേഷൻ അവരുടെ എന്താ ചെയ്യേണ്ടത് പറയൂ. അതെന്തായാലും കൊള്ളാം, പക്ഷേ എനിക്ക് ഇതുവരെ ഒരു ഐഡിയയും കിട്ടിയില്ല. ഷോൺ, നിന്റെ ആർട്ട് ഓഫ് വാർ പുസ്തകത്തില് ഓർത്തഡോക്സും അൺഓർത്തഡോക്സും വാർഫൈറ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും? ഞാൻ ഇപ്പോഴാണ് കുറച്ച് അനാലിസിസ് ചെയ്തത്. നോർമൻഡി ഫോർമേഷൻ ഇത്രയും പവർഫുൾ ആവാൻ കാരണം അവരുടെ ഫോർമേഷൻ മാത്രമല്ല, ശരിക്കും അതിലുള്ള സർപ്രൈസ് എലമെന്റ് കാരണമാണ്. നമ്മൾ സർപ്രൈസ് ആവാത്തതാണോ അതിന്റെ കാരണം? ആർട്ട് ഓഫ് വാറിലെ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്, യുദ്ധത്തിന് ആരാണോ ആദ്യം വരുന്നത് അവര് ഫ്രഷ് ആൻഡ് റെഡി ആയിരിക്കുമെന്ന്. രണ്ടാമത് വരുന്ന ആൾക്കാർക്ക് കുറച്ച് ടെൻഷൻ കൂടുതലായിരിക്കും, അതുകൊണ്ട് അവര് തോൽക്കുമെന്ന്. ഇവരെന്തൊക്കെയാ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പഠിക്കാൻ നിന്നോട് പറഞ്ഞില്ലേ?
അതിൽ നിനക്ക് വലുത് മനസ്സിലായോ? നിനക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ബേസിക്കലി ആദ്യം വരുന്ന ആൾ എപ്പോഴും അയാളുടെ എതിരാളിക്ക് വേണ്ടി റെഡി ആയിരിക്കും ഫൈറ്റ് ചെയ്യാൻ. പക്ഷെ എതിരാളിയാണെങ്കിൽ അവസാനത്തെ നിമിഷം അവിടെ എത്തിയതിന്റെ ടെൻഷനിലായിരിക്കും. ഏറ്റവും സ്കിൽസ് ഉള്ള ആളുകൾ തന്നെ ആ ബാറ്റിൽ ജയിക്കുകയും ചെയ്യും. എന്നാൽ സ്കിൽ ലെവൽ കുറവാണെങ്കിൽ അവർ തീർച്ചയായിട്ടും തോൽക്കും. അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? അവൻ പറഞ്ഞതിൽ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഫസ്റ്റ് ഹാഫ് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു, കാരണം അവർ ഫോർമേഷൻസ് ഇടയ്ക്കിടയ്ക്ക് മാറ്റിയത് കൊണ്ട്. അത് നമുക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ കളിച്ചോണ്ടിരുന്നു. ഇനിയിപ്പോ നമ്മുടെ ടൈമാണ് വന്നിരിക്കുന്നത്. അവന്റെ ഇടവ് നമുക്ക് അവന് തന്നെ തിരിച്ചു കൊടുക്കാം. ഇനി നോക്കിക്കോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. ഓ, അപ്പൊ നമ്മളതെങ്ങനെ ചെയ്യേണ്ടത്? വളരെ നിസാരമാണ്. ഒരു പുതിയ ഡിഫൻസ് ഫോർമേഷൻ കൊണ്ടുവന്ന് ആ വുൾഫ് ആർമിയെ സർപ്രൈസ് ആയി അറ്റാക്ക് ചെയ്യണം. അതിന് നമ്മളുടെ കയ്യിൽ ഡിഫൻസ് ഫോർമേഷൻ ഉണ്ടോ? നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഫുൾഫാർമി വേണമെന്ന് വെച്ച് ബോളിനെ തള്ളി ഫീൽഡിന്റെ പുറത്താക്കി. പുതിയ ഫോർമേഷൻ ഉപയോഗിക്കാനായിരിക്കും. സാറ്റലൈറ്റ് തിരിച്ച് ബോൾ ഫുൾഫാർമിയുടെ അടുത്തേക്ക് പാസ് ചെയ്തു. ബെയർഫുട്ടിൽ നിന്ന് വളരെ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് കാണിക്കുന്നത്. ഫുൾഫാർമി തിരിച്ച് നോർമൻഡി ഫോർമേഷനിലേക്ക് വന്നിരിക്കുന്നു. ടീം ബെയർഫുട്ടിന് ഈ ഫോർമേഷൻ കൗണ്ടർ ചെയ്യാൻ പറ്റുമോ? ഇവരുടെതിരെ ടീം ബെയർഫുട്ടിന്റെ പ്ലേയേഴ്സ് നാലുപേരും ഒരേ ലൈനിൽ നിൽപ്പുണ്ട്. ഇനി ഇതൊരു പുതിയ ഫോർമേഷൻ ആണോ? അതെ, നമ്മുടെ പ്ലേയേഴ്സ് എന്തിനാ ഇങ്ങനെ നിരന്നു നിൽക്കുന്നത്? പിന്നീട് ടൈറ്റ് നടക്കുന്നത് ചെയ്യാ. കാരണം ടിമ്മി, ഇത് ഫുൾ ബാക്ക് ഡിഫൻസ് ഫോർമേഷൻ ആണ്. അവരെ സർപ്രൈസ് ആയിട്ട് അറ്റാക്ക് ചെയ്യണം. അവർക്കത് മനസ്സിലാവും. നമുക്കത് കാണാം. എന്താ, ചിലപ്പോ ഒരു പുതിയ ട്രാപ്പ് ആയിരിക്കും. എല്ലാവരും സൂക്ഷിച്ചു കളിക്കണം. ഈ ടീം പുതിയൊരു ഫോർമേഷനാണ് നിൽക്കുന്നത്. ഇരു ടീമുകളുടെ ഫോർമേഷൻ മിഡ്ഫീൽഡിൽ തന്നെ നിൽക്കുന്നു. ബെയർഫുട്ട് ടീമിന്റെ കൺട്രോളർ ഐസക് തിരിച്ച് ടീമിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഐസക്, അവരുടെ ആൾക്കാർ നമ്മളുടെ ഫോർമേഷനിൽ അറ്റാക്ക് ചെയ്താൽ നമ്മൾ എങ്ങനെ കൗണ്ടർ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ എനിക്കത് അറിയില്ല. നോർമാൻഡി ഫോർമേഷന് കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇത് നമുക്ക് കുറെ സമയം തരും. ഒരു സമയത്ത് ഒരു സ്റ്റെപ്പ് മാത്രം. മേജർ ജനറൽ, എനിക്കിതൊരു ട്രാപ്പ് ആയിട്ടാ തോന്നുന്നത്. അതാണ് സത്യം. അതോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സമ്മതമല്ലാന്നുണ്ടോ? അല്ല സർ, സാർ പറയുന്ന പോലെ ഒന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ നോക്ക്. സർ, നോർമന്റെ ഫോർമേഷൻ ഇപ്പൊ തന്നെ അറ്റാക്ക് ചെയ്യൂ. ഞാൻ ഇപ്പൊ തന്നെ ചെയ്തേക്കാം സർ. എല്ലാരും ശ്രദ്ധിക്കുക, നിങ്ങൾ മൂന്ന് സ്റ്റെപ്പ് മുമ്പ് പോ. എന്താ ഇത്? എന്താ അവരെ കാണിക്കുന്നത്? കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇവരെ കളിപ്പിക്കാണെന്ന്. എന്നോട് ക്ഷമിക്കണം, എനിക്ക് കളിച്ചത്ര എക്സ്പീരിയൻസ് ഇല്ല. അറ്റാക്ക് വേഗം സസ്പെൻഡ് ചെയ്യ്. അറ്റാക്ക് സസ്പെൻഡ് ചെയ്യ്. ഫുൾ ഫാർമി വളരെ പെട്ടെന്നാണ് സൂക്ഷിച്ച് കളിക്കുന്നത്. ബെയർഫുട്ട് പുതിയ ഫോർമേഷൻ തുടങ്ങിയപ്പോ ഉടനെ ഇവരവരുടെ ഫോർമേഷൻ നിർത്തി. ആഹാ, നമ്മൾ ഫസ്റ്റ് ഹാഫ് മുഴുവൻ അവരുടെ നൊമെന്റി ഫോർമേഷനെ കുറിച്ച് ആലോചിച്ച് സമയം കളഞ്ഞു. പക്ഷെ നമ്മൾ നമ്മളുടെ ഫോർമേഷൻ എടുത്തപ്പോ അവര് പേടിച്ച് പിന്മാറാൻ തുടങ്ങി. അവരുടെ മുഖം നോക്കി ഇഞ്ചി കടിച്ച കൊരങ്ങനെ പോലെ. ഇനി എന്താ ചെയ്യണ്ടേ? മുമ്പോട്ട് വെറുതെ നീങ്ങിക്കൊണ്ടിരുന്നാ മതിയോ? ഞാനത് ആലോചിച്ചിട്ട് നിന്നോട് പറയാം. അവരെന്താ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നമുക്ക് അവരൊന്ന് പേടിപ്പിച്ച് നോക്കിയാലോ. ടോർപീഡോ ടൈറ്റൻ, നിന്റെ ബുൾഡോസർ അറ്റാക്ക് വളരെ മോശമാണ് കേട്ടോ. എന്ത്, എന്താ നീ പറഞ്ഞു? ടൈറ്റൻ, അവരെ ഇഗ്നോർ ചെയ്യ്. നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർക്കറിയില്ല നമ്മളുടെ പ്ലാൻ എന്താണെന്ന്. അതുകൊണ്ട് നിന്നെ ഡിസ്ട്രാക്ട് ചെയ്ത് അവര് ജയിക്കാൻ ശ്രമിക്കുന്നു. എന്ത് പതുങ്ങിയോ? ആഹാ, എനിക്ക് കിട്ടിപ്പോയി. പുലി പതുങ്ങുന്ന പോലെ നമ്മളിപ്പോ പോകണം. അവര് വരുന്ന മുമ്പ് നമ്മൾ അവര് തിരിച്ചടിക്കണം. ടൈറ്റൻ സാറ്റലൈറ്റ്, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? Titan, bulldozer tackle. Satellite, നീ മുമ്പോട്ട് പോ. എതിർ ടീമിന്റെ ഫോർമേഷൻ മാറുന്നുണ്ട്. ഇപ്പൊ തന്നെ അവർ അറ്റാക്ക് ചെയ്യണം. പെട്ടെന്ന് ആവട്ടെ. വളരെ നല്ലത്. ബെയർഫുട്ടിലെ ടൈറ്റനും മിസൈലും പരസ്പരം ബ്ലോക്ക് ചെയ്യുകയാണ്. ടീം വുൾഫാർമി ഇപ്പൊ നോർമൻഡി ഫോർമേഷനിലല്ല. ഓക്കെ, അവർ കൺഫ്യൂസ് ആയി. ഇത് നമുക്ക് വേഗം ഉപയോഗിക്കാം. ന്യൂക്ലിയസ്, ആ ബോൾ എടുക്ക്. ബോൾ ഇപ്പൊ ടീം ബെയർഫുട്ടിലെ മിത്തിന്റെ അടുത്താണ്. വേഗം മിത്ത്, ചാൻസ് കളയല്ലേ. വളരെ നല്ലത് മിത്ത്. ഗോ ടീം ബെയർഫുട്ട്, ഗോ ടീം ബെയർഫുട്ട്. ഞാൻ എന്തായി കാണുന്നത്? അവർക്ക് ഒരു ഫോർമേഷൻ പോലും ഇല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. നീ എന്താ പറഞ്ഞേ? അത് സോറി സോറി സർ. കമോൺ മിത്ത്, ഇതൊരു ഉഗ്രൻ ചാൻസ് ആണ്. ന്യൂക്ലിയസിനെ ഇപ്പൊ തന്നെ ഹൈപാസ് ചെയ്. മിസൈലിന് വേഗം ചാടാൻ നോക്ക്. എത്ര ചാടിയാലും പറ്റൂല മോനെ.
ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് മിത്ത് ന്യൂക്ലിയസിന് അടുത്ത് ബോൾ പാസ് ചെയ്യുന്നത്. ടീം വുൾ ഫാർമി ഈ പ്ലെയേഴ്സിന്റെ പുറകെ ഫീൽഡ് മുഴുവൻ ചുറ്റുമാണ്. അത് പോയിക്കോട്ടെ, നീ ഷോട്ട് എടുക്കരുത്. ബോളിന്റെ കാര്യം പിന്നെ ആലോചിക്കുക. ആദ്യം ചെന്ന് ടോർപ്പിടെ നീ ഒന്ന് സഹായിക്കുക. ഇരു ടീമിന്റെ പ്ലെയേഴ്സ് ബോളിനെ അടിക്കാൻ ചാടിയിട്ടുണ്ട്. ആരാണ് ജയിക്കാൻ പോകുന്നത്? നീ എന്താ ചെയ്യുന്നത്? ഞാനല്ലേ ഗോൾ അടിക്കണ്ടേ? റീഡർ വേഗം ബോൾ തടയ. അത് വളരെ നല്ലൊരു മൂവ് ആയിരുന്നു. ടീം ബാർഫുട്ട് ഗോൾ അടിച്ചു കഴിഞ്ഞു. ടീം ബാർഫുട്ടിന്റെ സ്പിരിറ്റും കളിക്കാരുള്ള ആവേശം കാരണം അവർ ഇതായിപ്പോ ഒരു ഗോൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഗോൾ എങ്ങനെ അടിച്ചു? മിസൈൽ ഫീൽഡ് നടുക്ക് തന്നെ ആയിരുന്നല്ലോ. കണ്ടില്ലേ, അവർക്ക് പ്രോപ്പർ ഫോർമേഷൻ പോലും ഇല്ല. അവര് വെറുതെ കളിച്ചു നോക്കിയതാ. നിങ്ങൾ എന്തിനാ കുറ്റം പറയുന്നേ? ഞാൻ സമ്മതിക്കില്ല. ഞാൻ നോക്കിയപ്പോ അവരിലൊരു ഫോർമേഷൻ ഉണ്ടായിരുന്നു. ഏതായാലും നമ്മൾ വിചാരിച്ചത് പോലെയല്ല. അതെ, നമ്മൾ ഗോൾ അടിച്ചു. ഇങ്ങനെ തന്നെ കളിച്ച് നമുക്ക് വീണ്ടും അറ്റാക്ക് ചെയ്യാം. 3-2 ആക്കാം. അധികം എക്സൈറ്റഡ് ആവേണ്ട കാര്യമില്ല. നമുക്ക് മൊമെന്റും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി 6 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് ജയിക്കണ്ടേ? നമുക്കത് തീർച്ചയായും ചെയ്യാൻ പറ്റും.